അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കീൽ കുഞ്ഞിക്കണ്ണന്റെ വീടുമാണ് തകർന്നത്. വീടുകൾ സന്ദർശിച്ച് നഗരസഭാ അധികൃതർ. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിച്ച സാന്ത്വന കേന്ദ്രം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. സാന്ത്വന കേന്ദ്രം ആരംഭിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്. മഴ പെയ്ത് ദിവസങ്ങളായി വെള്ളം കെട്ടിനിന്നതോടെ ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലായി ചെറുകുന്ന് പുന്നച്ചേരിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാർ. വെള്ളപ്പൊക്കത്തിന് കാരണമായത് സമീപത്തെ തോട്ടിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതിനാൽ. കാർഷിക വൈവിധ്യം അടുത്തറിയാൻ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ സംഘം 7th എത്തി. ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെട്ട 30 അംഗ സംഘമാണ് 7th ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച് കൈപ്പാട് കൃഷി ഉൾപ്പെടെ മനസ്സിലാക്കിയത്. കക്കൂസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകിപ്പരക്കുന്നു. തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചു. കിടത്തി ചികിത്സ നിർത്തിവച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർവെള്ളം പരിശോധിക്കാൻ നിർദ്ദേശിച്ചതോടെ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ മഴക്കെടുതിയിൽ 2 വീടുകൾ തകർന്നു. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറേപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കീൽ കുഞ്ഞിക്കണ്ണന്റെ വീടുമാണ് തകർന്നത്. തകർന്ന വീടുകൾ നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. ശക്തമായ മഴയിൽ തിങ്കളാഴ്ച പുലർച്ചെ 5:30 തങ്കമണിയുടെ വീട് തകർന്നത്. തങ്കമണിയും 2 മക്കളും വീടിനോട് ചേർന്നുള്ള മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ആളപായമില്ല, വീട്ടുപകരണങ്ങളടക്കം നശിച്ചു. കുഞ്ഞിക്കണ്ണന്റെ ഓടുമേഞ്ഞ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ആളപായമില്ല, വീട്ടുപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ എം ആനന്ദൻ, മുനിസിപ്പൽ എഞ്ചിനീയർ കെ ഉണ്ണി, ഹെൽത്ത് സൂപ്പർവൈസർ എ വി മധുസൂദനൻ, കെ ശ്യാമള എന്നിവരുടെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ തകർന്ന വീടുകൾ സന്ദർശിച്ചു. അത്യാവശ്യഘട്ടങ്ങളിൽ നഗരസഭ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം SYS നിർമ്മിച്ച സാന്ത്വന കേന്ദ്രം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. 20 വർഷത്തിലധികമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള സ്ഥിരം സംവിധാനമായാണ് സാന്ത്വന കേന്ദ്രം ആരംഭിച്ചത്. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം SYS നിർമ്മിച്ച സാന്ത്വന കേന്ദ്രം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. മയ്യത്ത് പരിപാലനം, സാന്ത്വനം വളണ്ടിയർമാരുടെ സേവനം, ആംബുലൻസ് സർവീസ്, ഡോർമെട്രി, ഡയാലിസിസ് സെന്റർ, ഫാർമസി, ഓഡിറ്റോറിയം തുടങ്ങിയ സൌകര്യങ്ങളാണ് ഘട്ടംഘട്ടമായി ഇവിടെ ലഭ്യമാക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വന കേന്ദ്രത്തിലെ സേവനങ്ങൾ ഉപയോഗപ്പെടും. വേദനിക്കുന്നവർക്കുള്ള സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ദൈവപ്രീതി ലഭിക്കുന്നതാണെന്നും അത് ഇനിയും തുടരുമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. സത്യവും അസത്യവും കൂടി ഏറ്റുമുട്ടുന്നത് കണ്ടാൽ സത്യത്തിൽ മാത്രം നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തങ്ങൾ. അതുകൊണ്ട് ഈ 4 കാര്യമുള്ള ഒരു മനുഷ്യരെയും അള്ളാഹു പരാജയപ്പെടുന്നവരാ. നിബിധങ്ങൾ അത് ഏറ്റവും മുൻപന്തിയിലാണല്ലോ
അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു. അതിലാദ്യമായി പറഞ്ഞത് സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുക, സാധുക്കളെ സംരക്ഷിക്കുക, സഹായിക്കുക, ഇതാണ് ആദ്യമായി പറഞ്ഞത്. ഇത് ചെയ്യുന്ന ആളുകളെ അല്ല പരാജയപ്പെടുത്തുക. പരിപാടിയിൽ പട്ടും കെ പി അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡോർമെട്രി ഉദ്ഘാടനവും കെ സുധാകരൻ എം പി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഫാർമസി ഉദ്ഘാടനം എം വിജിൻ എം എൽ എയും സപ്ലിമെന്റ് പ്രകാശനം കിയാൽ ഡയറക്ടർ ഹസൻ കുഞ്ഞും നിർവഹിച്ചു. അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി, ഡോക്ടർ എം പി ഹസൻ കുഞ്ഞ്, നിസാർ അതിരക്കം, കെ അബ്ദുൾ റഷീദ് നരിക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വിളയാങ്കോട് ദേശീയപാതയിൽ വാഹനാപകടം. തിങ്കളാഴ്ച രാവിലെ 9:15 കാറും മഹീന്ദ്ര താറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. വിളയാങ്കോട് ദേശീയപാതയിൽ തിങ്കളാഴ്ച രാവിലെ 9:15 അപകടം നടന്നത്. കാറും മഹീന്ദ്ര താറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുളപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന കാർ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോവാനായി ഹൈവേയിലേക്ക് കയറിയപ്പോൾ പിലാത്തറ ഭാഗത്തു നിന്ന് വന്ന മഹീന്ദ്ര താറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സർവീസ് റോഡിന് സമീപത്തെ ഡിവൈഡറിൽ തട്ടിയാണ് നിന്നത്. അപകടത്തിൽ കാർ യാത്രികൻ കുളപ്പുറം സ്വദേശി നാരായണന് പരിക്കുപറ്റി. ഇയാൾ പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തിൽ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. മഴ പെയ്ത ദിവസങ്ങളായി വെള്ളം കെട്ടിനിന്നതോടെ ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ചെറുകുന്ന് പുന്നച്ചേരിയിലെ ജനതാ ഗ്യാരേജ് വർക്ക്ഷോപ്പിലെ ജീവനക്കാർ. സ്ഥാപനത്തിനുള്ളിൽ വരെ വെള്ളം നിറഞ്ഞതോടെ പല മെഷീനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ഇവർ പറയുന്നു. ചെറുകുന്ന് പുന്നച്ചേരിയിലെ ജനതാ ഗ്യാരേജ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരാണ് വെള്ളക്കെട്ട് കാരണം ജോലി ചെയ്യാനാവാതെ ദുരിതം അനുഭവിക്കുന്നത്. വർക്ക്ഷോപ്പിന് ചുറ്റും വെള്ളം നിറഞ്ഞത് കൂടാതെ വർക്ക്ഷോപ്പിനകത്തും വെള്ളം കയറിയിട്ടുണ്ട്. ചെളിവെള്ളത്തിൽ നിന്നാണ് ജീവനക്കാർ പണിയെടുക്കുന്നത്. വർക്ക്ഷോപ്പിന്റെ പിറകിലെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ രണ്ടുപേർ ജോലിയെടുക്കാനാവാതെ ലീവ് എടുക്കേണ്ട അവസ്ഥ വരെ വന്നതായും വർക്ക്ഷോപ്പ് ഉടമ വിജേഷ് നടമ്പൽ പറയുന്നു. ഇപ്പോൾ റോഡ് മുന്നാതെ അവരെ അതേ വ്യക്തിൻ്റെ സ്ഥലത്ത് നിന്ന് വെള്ളം ഇതിലേക്കാണ് വരുന്നത്. ഇവിടെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നു. മൊത്തത്തിൽ വെള്ളം കയറിയുണ്ട്. നമുക്കിപ്പം പണി നീങ്ങുന്നില്ല. കസ്റ്റമർ എടുക്കുന്ന ഒരുപാട് അലമ്പും കാര്യങ്ങളും സോറിയായിട്ടാണ് ഉള്ളത്. തീരെ പണിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാലിന് പുഴുക്കടിയായിട്ടും അങ്ങനെ ഒരാളെ ലീവാക്കുന്നു. സ്ഥാപനത്തിനുള്ളിൽ വരെ വെള്ളം നിറഞ്ഞതോടെ പല മെഷീനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ഇവർ പറയുന്നു. വെള്ളക്കെട്ടിൽ മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും ഏറെയാണ്. സമീപത്തെ ടോയ്ലറ്റ് ഉൾപ്പെടെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിൽ ഇവർക്കുണ്ട്. വർക്ക്ഷോപ്പിനടുത്തുള്ള ടൈലറിംഗ് ഷോപ്പിലേക്കും വെള്ളം കയറുന്നുണ്ട്. വെള്ളമൊഴുകിപ്പോകാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ നിരവധി പേർ ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലാവും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് താവം താഴത്തിടത്ത് ക്ഷേത്രത്തിന് സമീപത്ത് മരം പൊട്ടി വീണ് വീടിന് കേടുപാട്. പുളിയാങ്കോട് വയലിലെ വീട്ടിൽ ലക്ഷ്മി കൈപ്രത്തിന്റെ വീടിനാണ് കനത്ത മഴയിൽ മരവും മൂന്നോളം തെങ്ങുകളും പൊട്ടി വീണ് കേടുപാടുകൾ സംഭവിച്ചത്. തിങ്കളാഴ്ച പുലർച്ചോടെയായിരുന്നു സംഭവം. കനത്ത കാറ്റിലും മഴയിലും മൂന്ന് തെങ്ങുകളും കൂറ്റൻ മരവും കടപുഴകി വീഴുകയായിരുന്നു. വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. കിണറിനും മോട്ടോറിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു. ഞാൻ ടി വി കണ്ടുകൊണ്ട് ആ സമയത്താണ് ഇങ്ങനെ കെട്ടി നോക്കിയത്. വെലുമേന്റെ വീടാണ്. ഇന്നലെ രാത്രി ഒരു 12:30 ആ സമയമാകുമ്പോൾ നേട്ടം വിളിച്ചത്. അപ്പൊ രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോഴേക്ക് മരം മൊത്തം ഇതായിട്ടുണ്ട്. കിണറിന് അടിഞ്ഞിട്ടുണ്ട്. ഷീറ്റിനെ വല്ല മരം വീണിട്ടുണ്ട്. കുറെ നാശനഷ്ടം വന്നു. വീട്ടിലേക്ക് ഇപ്പൊ വഴിയില്ലാത്ത ഒരവസ്ഥയാണ്. രണ്ടു മൂന്ന് മരം വീണു, രണ്ട് തെങ്ങ് വീണു. അങ്ങനെ ഇപ്പൊ ഒരു കാണുന്നുള്ളത്. സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. ഉച്ചയോടെ മരം മുറിച്ചു മാറ്റി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കീം പ്രവേശന പരീക്ഷയിൽ അഭിമാനാർഹമായ നേട്ടം കരസ്ഥമാക്കിയതിന്റെ സംതൃപ്തിയിലാണ് പയ്യന്നൂർ അന്നൂരിലെ സൗരവ് ശ്രീനാഥ്. സംസ്ഥാനത്ത് 7-ാം സ്ഥാനം നേടിയ സൗരവ് കണ്ണൂർ ജില്ലയിൽ 1-ാമതാണ്. അന്നൂരിലെ സൗരവ് ശ്രീനാഥിന് കീം പ്രവേശന പരീക്ഷയിൽ സംസ്ഥാനത്ത് 7-ാം റാങ്കാണ്, ജില്ലയിൽ 1-ാമതും. 600-ൽ 558.84 സ്കോറാണ് സൗരവ് നേടിയത്.
കഠിനാധ്വാനവും വായനയുമാണ് സൗരഭിനെ മികച്ച നേട്ടത്തിലേക്ക് നയിച്ചത്. ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ പഠനകാലത്ത് തന്നെ ഫിസിക്സിനോടായിരുന്നു സൗരഭിന് ഇഷ്ടം. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് തന്നെ പ്ലസ് ടു പൂർത്തിയാക്കി. ജെഇഇ മെയിൻ പരീക്ഷയിൽ 2905 റാങ്കും അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 1532 റാങ്കും നേടിയ സൗരവ് IIT ബോംബെയിൽ ഇഷ്ടവിഷയമായ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ പ്രവേശനം നേടിക്കഴിഞ്ഞു. കുസാറ്റ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 6 റാങ്കും നേടിയിരുന്നു മിടുക്കനായ ഈ വിദ്യാർത്ഥി. ഞാൻ ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. നേരത്തെ തന്നെ കീമിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ബ്രില്യൻ്റ് അവരുടെ ഓൺലൈൻ ഇതിൽ വെബ്സൈറ്റിൽ ഓൾറെഡി ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഡേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പറയുകയാണെങ്കിൽ. സോ ഇൻസെയിൻലി റിഗറസ് ഒന്നുമല്ല, എന്നാലും നല്ലോണം തന്നെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഇത് ഈ പ്രിപ്പറേഷൻ്റെ ഇടക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ആ സിറ്റുവേഷൻസിൽ ലൈക്ക് ഞാൻ പേരൻസ് ഞാൻ വിളിക്കും, അല്ലെങ്കിൽ അവിടുത്തെ മെന്റേഴ്സിനോട് ഞാൻ സംസാരിക്കും എവിടെ എപ്പോഴെങ്കിലും കുറച്ച് മാർക്ക് കുറയാം അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ മോഡൽ എക്സാംസ് ചെയ്യുമ്പോൾ. സോ എനിക്ക് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും പേരൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. നൈജീരിയയിൽ സ്കൈലൈൻ സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന അന്നൂരിലെ PU ശ്രീനാഥിന്റെയും റിജിലയുടെയും മകനാണ്. ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 4 ക്ലാസ്സിൽ പഠിക്കുന്ന പാർവതി ശ്രീനാഥ് സഹോദരിയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് തെങ്ങ് പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. കൂക്കാനത്തെ പുന്നക്കോടൻ തമ്പാന്റെ വീട്ടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് പൊട്ടിവീണ കൂക്കാനം ഖാദി കേന്ദ്രത്തിന് സമീപത്തെ പുന്നക്കോടൻ തമ്പാന്റെ വീടിന് കേടുപാടുകൾ പറ്റി. ഇന്നലത്തെ കാറ്റിനും മഴക്കും നമ്മളെ തെങ്ങ് പൊട്ടിയിട്ട് പാർപ്പിന്റെ മേലെ വീണു. ഇനി പാർപ്പിന് ചെറിയ ക്രാക്ക് വീണിട്ടുണ്ട്. തെങ്ങുപൊട്ടി വീടിന്റെ വാർപ്പിന് മുകളിലേക്കാണ് വീണത്. മുറിയിലെ സിമെന്റ് ഇളകി മാറി. സ്വീകരണ മുറിയിൽ വിള്ളൽ വീണു. വാർഡ് മെമ്പർ പി ശ്യാമള, ബ്രാഞ്ച് സെക്രട്ടറി TV രാജൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കക്കൂസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകിപ്പരക്കുന്നു. തൃക്കരിപ്പൂർ കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർവെള്ളം പരിശോധിക്കാൻ നിർദ്ദേശിച്ചതോടെയാണ് കിടത്തി ചികിത്സ നിർത്തിവച്ചത്. ഒഴുകിപ്പരക്കുന്ന കക്കൂസ് മാലിന്യം സമീപത്തെ കിണറിലെ വെള്ളം മലിനപ്പെടുത്തുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് വെള്ളം പരിശോധനയ്ക്ക് അയച്ചത്. ഈ കിണറിലെ വെള്ളമാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റും ഉപയോഗിച്ചു വരുന്നത്. ഇതേ തുടർന്ന് ശനിയാഴ്ചയാണ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 6 രോഗികളെ ഡിസ്ചാർജ് ചെയ്തത്. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം രൂക്ഷമായതോടെ പരിസരവാസികൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് രോഗികളെ താൽക്കാലികമായി പറഞ്ഞയച്ചത്. നിലവിൽ കുഴിയിലെ വെള്ളം കുറയ്ക്കുക മാത്രമാണ് പരിഹാരം. കക്കൂസ് കുഴി ഒരു മാസം മുൻപ് ശുചീകരിച്ചതാണെങ്കിലും പെട്ടെന്ന് വെള്ളം നിറഞ്ഞത് വെല്ലുവിളിയായി. മഴ കനത്തതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ മണ്ണിട്ട് കുഴി നികത്തി താൽക്കാലിക പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും വിജയിച്ചില്ല. നിലവിൽ ആശുപത്രി OP പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് OP പ്രവർത്തന സമയം. എന്നാൽ ആശുപത്രി വികസന സമിതി നിരവധി തവണ പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട്. ആശുപത്രി പൂട്ടേണ്ട ഗുരുതരമായ ഉച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്താണ്. കഴിഞ്ഞ 1.5 മാസം മുമ്പേ ഈ ആശുപത്രിയുടെ തൊട്ട അയൽവാസി ഈ ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിയുന്നുണ്ട്, അത് കുടിവെള്ളത്തിനടക്കം പ്രശ്നമുണ്ടാക്കും, ആശുപത്രി പൂട്ടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ HIR അടക്കം അന്വേഷണം നടത്തി പഞ്ചായത്തിന് അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ 1.5 മാസക്കാലം ഇതിനോട് ഈ മഴക്കാലത്ത് പോലും മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ഒരു മണിക്കൂറെങ്കിലും കുടുംബാംഗങ്ങൾ കൂടിയിരുന്ന് കുശലങ്ങൾ പറയുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട്. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ 2023-24 LSS പരീക്ഷയിൽ വിജയിച്ച 23 USS പരീക്ഷയിൽ വിജയിച്ച 7 വിദ്യാർത്ഥികളെ പ്രശസ്ത മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് അനുമോദിച്ചു. സ്കൂളിലെ അമ്മമാർ ഉൽപ്പാദിപ്പിച്ച കുമ്പളങ്ങ, മത്തൻ, വെള്ളരി എന്നിവ നൽകി പുതുമയാർന്ന രീതിയിലാണ് മുതുകാടിനെ വരവേറ്റത്.
പ്രശസ്ത നർത്തകിയും സ്കൂളിലെ രക്ഷിതാവുമായ ശ്രുതിബി ചന്ദ്രൻ അവതരിപ്പിച്ച കുച്ചിപ്പുടിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. അധ്യാപകർ കുട്ടികളുടെ പശ്ചാത്തലം അറിഞ്ഞ് പഠിപ്പിക്കണമെന്നും കുട്ടികളുടെ മനസ്സിലെ കളയെ ഇല്ലാതാക്കി വിളയെ സംരക്ഷിക്കുന്നതാകണം വിദ്യാഭ്യാസമെന്നും ഗോപിനാഥ് മുതുകാട് അഭിപ്രായപ്പെട്ടു. കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ വളർന്നു വരുന്നുണ്ടെന്നും സ്നേഹത്തോടെ നിയന്ത്രണം വരുത്തി മൊബൈൽ ഫോൺ ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കാൻ രക്ഷിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. ഏറ്റവും പ്രധാനം അധ്യാപകർക്കുണ്ടായ പ്രോത്സാഹനമാണ്, മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ അന്ന് ശ്രുതിയുടെ വെച്ച് വയറ്റിൽ പറഞ്ഞ സ്റ്റേജിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ ഇത്രയും പ്രായമായിട്ട് മനസ്സിൽ പതിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചില വാക്കുകളിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഉജ്ജ്വലത അല്ലെങ്കിൽ വാക്കുകളുടെ ഒരു ചാരുത അതല്ലെങ്കിൽ വാക്കുകളുടെ ഒരു അർത്ഥം അത് മനസ്സിലേക്ക് എത്രമാത്രം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും മാഗി തോംസൺ എന്ന് പറയുന്ന ഹ്യൂസ്റ്റണിലെ ഒരു അധ്യാപികയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഹ്യൂസ്റ്റണില് ഒരു വിദ്യാലയത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു മാഗി തോംസൺ. മാഗി തോംസൺ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും നോക്കിക്കൊണ്ട് മാഗി തോംസൺ പറയും, ഐ ലവ് യു ഡിയർ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. പക്ഷേ ആനി തോംസന് ടെഡി എന്ന് പറയുന്ന ഒരു കുട്ടിയെ വെറുപ്പായിരുന്നു. എന്തുകൊണ്ട് വെറുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ല, പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന കരയുമായിരുന്നു, പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതിയിരുന്നില്ല, നല്ല മാർക്ക് കിട്ടിയിരുന്നില്ല, പഠിക്കാൻ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ടെഡി എന്ന് പറയുന്ന കുട്ടിയെ ആനി തോംസന് വെറുപ്പായിരുന്നു. പരിപാടിയിൽ വെച്ച് സ്കൂൾ നടത്തുന്ന പഞ്ചമാസ മെഗാ ക്വിസ് പരമ്പരയുടെ ഭാഗമായി നടത്തിയ പരിസ്ഥിതി പ്രശ്നോത്തരിയിൽ വിജയികളായവർക്കും മുതുകാട് സമ്മാനങ്ങൾ നൽകി. എം ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശ്യാമള, കൂക്കാനം കായിക ഗ്രാമം പദ്ധതി ചെയർമാൻ കെ കൃഷ്ണൻ, മദർ പി ടി എ പ്രസിഡന്റ് പി പി ജുബൈരിയ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ടി വി ശ്രീയേഷ്, വി വി രവീന്ദ്രൻ, പി രമാദേവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴോത്തിന്റെ കാർഷിക വൈവിധ്യം എടുത്തറിയാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റനാട് ഗ്രാമപഞ്ചായത്തിലെ സംഘമെത്തി. ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെട്ട 30 അംഗ സംഘമാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച് കൈപ്പാട് കൃഷി ഉൾപ്പെടെ മനസ്സിലാക്കിയത്. ഭൗമസൂചികയിൽ ഇടം നേടിയ ഏഴോം നെല്ലും കൈപ്പാട് കൃഷിയുമെല്ലാം അടുത്തറിയാനാണ് സംഘം എത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, നരിക്കോട് പാടശേഖരം, ഏഴിലം ടൂറിസം പ്രദേശം, പൊടിത്തണം വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്തിന്റെ കാർഷിക സംസ്കാരം കൂടി അറിയാനാണ് സംഘം എത്തിയതെന്ന് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. നമ്മുടെ ഏഴോത്തിന്റെ മണ്ണിനെ അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അറിയുന്ന നമ്മുടെ ഈ പിന്നെ പഞ്ചായത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു മാർഗദർശിയായി പ്രവർത്തിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് പഞ്ചായത്തിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കുന്ന ഈ തൊന്നുവാനുഭവം നമുക്ക് ഇന്നുണ്ട്. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു റീന സുന്ദരം, സെക്രട്ടറി ഇൻചാർജ് ജോൺ സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. ഏഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, സെക്രട്ടറി ഡി എൻ പ്രമോദ് എന്നിവർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഏഴിലും പിന്നെ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഉണ്ടായതും നമ്മുടെ എം ഡി ഇ വേണു, ഏഴോം സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി. യഥാർത്ഥത്തിൽ ഏഴോം സർവീസ് സഹകരണ ബാങ്കാണ് ഈ സംരംഭം തുടങ്ങിയത്. ഇതിൻ്റെ പിന്നെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഫിഷ് ലാൻഡിങ് സെൻറ്റർ അതിന് മാറി പിന്നെ അത് പഞ്ചായത്ത് ലീസിന് കൊടുക്കുകയും തുടർന്ന് ഏഴിലും രൂപപ്പെടുകയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ മാസ്റ്റർ, ചെയർപേഴ്സൺ പി സുലോചന, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും സംഘത്തെ അനുഗമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഞാറ്റുവേല കലണ്ടർ പ്രകാശനം ചെയ്തു. മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദൻ എം എൽ എ കലണ്ടറിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ഞാറ്റുവേല കലണ്ടർ പ്രകാശനം ചെയ്തു. മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദൻ എം എൽ എ കലണ്ടർ പ്രകാശനം ചെയ്തു. ടി കെ ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ശശിധരൻ, രതീഷ് വൈക്കത്ത്, കെ മനോഹര ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
വെള്ളൂർ പാലത്തറ ബദർ മസ്ജിദിന് സമീപത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യവുമായി നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ഇനിയും അനാസ്ഥ തുടരുകയാണെങ്കിൽ നിയമ നടപടികളിലേക്കും ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. എല്ലാ വർഷവും തുടരുന്ന വെള്ളക്കെട്ട് ദുരിതത്തോടൊപ്പം പുതിയ ഹൈവേ നിർമ്മാണം മൂലം കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവർ. വെള്ളക്കെട്ട് മൂലം സെപ്റ്റിക് ടാങ്കുകളിലേക്ക് വെള്ളം കയറുകയും അത് കിണറുകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പടരുകയും അതുമൂലം പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും വരാനുള്ള സാധ്യതയും ഏറെയാണ്. 50 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ കുട്ടികൾക്ക് മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും പോകാനുള്ള ഏക മാർഗമാണ് ഈ വഴി. കുട്ടികളെയും തങ്ങളുടെ കുടിവെള്ളവും ആരോഗ്യവും സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിരവധി തവണ മുനിസിപ്പാലിറ്റിയിലും വില്ലേജ് ഓഫീസ് അടക്കമുള്ള ഭരണസിര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇനിയും ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ നിയമ നടപടികൾക്കും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായുള്ള പ്രഖ്യാപനം 16 4 മണ്ടൂരിൽ വെച്ച് നടക്കും. ഡോക്ടർ വി ശിവദാസൻ MP പ്രഖ്യാപനം നടത്തും. ചടങ്ങിൽ MVജിൻ MLA മുഖ്യാതിഥിയാകും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായുള്ള പ്രഖ്യാപനം 16 വൈകിട്ട് 4 മണ്ടൂരിൽ നടക്കും. ഡോക്ടർ വി ശിവദാസൻ MP പ്രഖ്യാപനം നടത്തും. കാർഷിക പ്രധാനമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ചെറുതാഴം. സ്വാതന്ത്ര്യസമര സേനാനികളായ PV അപ്പക്കുട്ടി, പയ്യരട്ടരാമൻ, കേരളീയൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1944 രൂപീകരിച്ച ഗ്രന്ഥാലയമാണ് മണ്ടൂർ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം. 1952 കുളപ്പുറം ഗ്രന്ഥാലയം രൂപം കൊണ്ടു. അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ഗ്രന്ഥാലയം തീവച്ച് നശിപ്പിച്ചിരുന്നു. പിന്നീട് സംസ്ഥാനത്ത് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന A+ ഗ്രന്ഥശാലയായി കുളപ്പുറം മാറി. 25,000 പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. A+ നേടിയിട്ടുള്ള മറ്റൊരു ഗ്രന്ഥാലയമാണ് രാമപുരം. 17 വാർഡുകളിലായി 31 ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. 5 ഗ്രന്ഥശാലകൾ അഫിലിയേഷന്റെ പാതയിലാണ്. ആകെ 36 ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള പഞ്ചായത്തായി ചെറുതാഴം മാറി. ബാലവേദി, വനിതാവേദി, മൊബൈൽ ലൈബ്രറി, പ്രതിമാസ പുസ്തക ചർച്ചകൾ, നിരവധി പ്രതിമാസ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ച് സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വളരെ സജീവമായി ഗ്രന്ഥശാല പ്രസ്ഥാനം ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. 31 ഗ്രന്ഥശാലകൾ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. 6 ഗ്രന്ഥശാലകൾ ഇപ്പോൾ അഫിലിയേഷന്റെ പാതയിലാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഗ്രന്ഥശാലകളിൽ ഇപ്പോൾ ഉള്ളത്. വളരെ സജീവമായി നിരവധിയായിട്ടുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അതിന്റെ ഔപചാരികമായിട്ടൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രഖ്യാപന ചടങ്ങിൽ MVജിൻ MLA മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് മണ്ടൂരിലേക്ക് ഘോഷയാത്രയും നടത്തും. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. കാനായി വികസന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പിന് സമാപനമായി. പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ KM സുലോചന ടീച്ചർ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള നീന്തൽ പരിശീലനമാണ് പുല്ലുപാറ കുണ്ടിയാലക്കുളത്തിൽ കഴിഞ്ഞ 10 നടന്നു വന്നത്. പ്രത്യേകത നീന്തൽ പഠിച്ച കുളത്തിന് തന്നെയാണ്. ഒഴുകി വരുന്ന വലിയൊരു നീർച്ചാൽ, അത് ചെന്നെത്തുന്ന ഇടത്ത് കുളത്തിന് സമാനമായി വലിയൊരിടം, കെട്ടിയൊരുക്കിയ കൽപ്പടവുകളില്ല, പാറപ്പരപ്പിൽ നിന്നുമാണ് കുളത്തിലേക്ക് എടുത്തു ചാടേണ്ടത്. എന്തൊക്കെയായാലും മറ്റെവിടെയും കാണാൻ സാധിക്കാത്ത തരത്തിൽ പ്രകൃതിയോടിണങ്ങി ചേർന്ന ഒരിടം അതാണ് എരമം പുല്ലുപാറയിലെ കുണ്ടിയാലക്കുളം. 10 കൊണ്ട് പരിശീലനത്തിന് പങ്കെടുത്തവരെല്ലാം തന്നെ നീന്തൽ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ നേടി. കാനായി വികസന കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദശദിന നീന്തൽ പരിശീലന ക്യാമ്പിൽ ദേശീയ നീന്തൽ താരം ചന്ദ്രൻ ചാലിലാണ് നീന്തൽ പരിശീലനം നൽകിയത്. സമാപന ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ KM സുലോചന ടീച്ചർ നീന്തൽ പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യായു KV പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എരമം കുറ്റൂർ പഞ്ചായത്ത് മെമ്പർ TK രാജൻ, നീന്തൽ പരിശീലകൻ ചന്ദ്രൻ ചാലിൽ, മനോജ് മന്ദിത്ത്, KV ജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ചെറുതാഴം പഞ്ചായത്ത് തല നടിയിൽ ഉദ്ഘാടനം അറത്തിൽ സ്കൂളിന് സമീപം നടന്നു. എം വിജനമലെ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുറുന്തോട്ടി തൈകൾ നട്ടുകൊണ്ട് ഔഷധ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കല്യാശ്ശേരി എം എൽ എ എം വിജിന്റെ പ്രത്യേക കാർഷിക പരിപാടിയിൽ ഉൾപ്പെടുത്തി കല്യാശ്ശേരി മണ്ഡലം വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കി വരുന്ന ഔഷധ ഗ്രാമം പദ്ധതി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 10 ഏക്കർ സ്ഥലത്തു കൂടി വ്യാപിപ്പിക്കുകയാണ്. അറത്തിൽ സ്കൂളിന് സമീപം നടന്ന പരിപാടി എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇവിടെ വന്ന് ഈ കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. ആരംഭിച്ച എല്ലാ കർഷകർക്കും നല്ല ലാഭം കിട്ടി. കഴിഞ്ഞ വർഷം അവരുടെ അക്കൗണ്ടിലേക്ക് നല്ല പൈസ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെടി തരും, അതിൻ്റെ വളവും കാര്യങ്ങളും തരും. നമ്മൾ തന്നെ ഇത് വാങ്ങിക്കും, ഔഷധിക്ക് കൊടുക്കും, ഔഷധി മരുന്നുണ്ടാക്കും. ജൈവമായിട്ടാണ് ഇതുണ്ടാക്കും. ഒരിക്കലും മറ്റൊരു വളവും ഇല്ല ഇടരുത് എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇത് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി സബിത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കുഞ്ഞിക്കണ്ണൻ, ടി വി കുഞ്ഞിക്കണ്ണൻ, കെ വി നിത്യ, എം വി രാജീവൻ, കൃഷി അസിസ്റ്റന്റ് ശാരദാദേവി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷനും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭരണകൂടത്തിനെതിരായ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾ വിലയിരുത്തുമ്പോൾ കർഷക സമരം ചെലുത്തിയ സ്വാധീനവും ബഹുജന സമരങ്ങളുടെ പ്രാധാന്യവും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷനും കാർഷിക സെമിനാറും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപ് പറഞ്ഞു. പി പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വളരെ ഭംഗിയായി നൽകിയ മറുപടി എന്താണെന്നറിയോ? സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണോ അത് കേരളത്തിൽ നിന്ന് നടത്തുക, അതാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കണം, ഇവിടെ സോഷ്യലിസം നടപ്പിലാക്കുന്നോ, ഇവിടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാവുമെന്നോ, ഇവിടെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതാവുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. എന്താണോ സ്വാതന്ത്ര്യ സമരം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് കേരളത്തിൽ നടപ്പിലാക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി കുഞ്ഞികൃഷ്ണൻ മുതിർന്ന കർഷകരെ ആദരിച്ചു. ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ജില്ലാ പ്രസിഡന്റ് എം അസിനാർ നിർവഹിച്ചു. സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ഭാർഗവി, എം ഗംഗാധരൻ, എ അമ്പൂഞ്ഞി, സി വി വിജയരാജ്, രവീന്ദ്രൻ മാണിയാട്ട്, എം ബി ബിജീഷ്, കെ മധുസൂദനൻ, വി എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഷൈനിംഗ് സ്റ്റാർ ആർട്സ് ക്ലബ്ബ് ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും ക്ലബ്ബ് മെമ്പർ വി ജയദേവൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷൈനിംഗ് സ്റ്റാർ ആർട്സ് ക്ലബ്ബ് ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും ക്ലബ്ബ് മെമ്പർ വി ജയദേവൻ അനുസ്മരണവും സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും താളബോധമുള്ളവരാണ്, നമ്മളെല്ലാവരും രാഗബോധമുള്ളവരാണ്. മറ്റൊരാൾ ശ്രദ്ധിച്ചു പാടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരാൾ താളമിട്ടി പാടുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗായകൻ ഒരു വേദിയിൽ നിന്ന് പാട്ടുപാടുവാടി ഒരു പാട്ടുപാടുവാടി ഇടയകനെ പോകുന്നു ഫാദർ ഷൈജു പീറ്റർ വിശിഷ്ടാതിഥിയായി. ജോയി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. കെ പവിത്രൻ, പി കെ മുഹമ്മദ് ബഷീർ, ടി പ്രീത, വി കെ വിജയൻ, ഇ പി അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് കൺവെൻഷൻ ഏറ്റുകുടുക്കയിൽ നടന്നു. ഏറ്റുകുടുക്ക കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും കർഷകരെയും കൃഷിയെയും രക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഏറ്റുകുടുക്ക കൃഷ്ണപിള്ള മന്ദിരത്തിൽ നടന്ന കർഷക സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അല്ലാണ്ട് 50 ഓളം കൺവെൻഷനുകൾ നടക്കും.
അപ്പൊ നമ്മുടെ കൺവെൻഷനിൽ യൂണിറ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഈ കൺവെൻഷനെ കാണുന്നത്. ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ആദ്യം സംഘടനാപരമായ ഭാഗമാണ്, രണ്ടാമതാണ് പൊതുവായ കാര്യങ്ങളിലേക്ക് വരുന്നത്. 2024 മെമ്പർഷിപ്പ് പൂർത്തിയായതിന് ശേഷം കേരളത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് 67,70,940 മെമ്പർഷിപ്പാണ് ഇന്ന്. 67,70,940. ടി കെ ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രതീഷ് വൈക്കത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ പി രമേശൻ, ടി വിജയൻ എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല കലണ്ടറിന്റെ വിതരണം ടി വിജയൻ യുവകർഷകൻ അജിത് എസിനെ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പൂരക്കളി കലാ അക്കാദമിയുടെ കരിവെള്ളൂർ മേഖലാതല മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് കൊഴുമൽ ശ്രീ മാക്കീൽ മുണ്ടിയ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. പൂരക്കളി കലാ അക്കാദമി ചെയർമാൻ ടി ഐ മധുസൂദൻ എം എൽ എ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി മേഖലാതലങ്ങളിലെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് വിവിധയിടങ്ങളിൽ നടന്നു. കരിവെള്ളൂർ മേഖലാതല മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങൽ ചടങ്ങ് കൊഴുമൽ ശ്രീ മാക്കീൽ മുണ്ടിയ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ എ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി സംസാരിച്ചു. ചടങ്ങിൽ പന്നിക്കൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗോപാലകൃഷ്ണൻ പണിക്കർ, എൻ കെ കൃഷ്ണൻ, മണിയറ ചന്ദ്രൻ, വി പി ദാമോദരൻ പണിക്കർ, കുഞ്ഞിക്കണ്ണൻ, പ്രശാന്ത്, സന്തോഷ്, രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പിരളം യൂണിറ്റ് കൺവെൻഷൻ കൈരളി വായനശാലയിൽ നടന്നു. പുകസ ജില്ലാ കമ്മിറ്റി അംഗം വി പി വിനോദ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘം പിരളം യൂണിറ്റ് കൺവെൻഷൻ പിരളം കൈരളി വായനശാലയിൽ നടന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി പി വിനോദ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിനെല്ലാം മാറി കഥകളിലെ മനുഷ്യരെ മനുഷ്യരാക്കി ദൈവങ്ങളാക്കി മാറ്റിക്കും. ദൈവ രൂപങ്ങൾ ഈ പറയുന്ന ഈ വിഷുകളിലൊക്കെ നാം പറയുന്ന പോലെ എല്ലാത്തിനെയും നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി വിശ്വസിക്കുന്നതിനെ ഈ തെറ്റുകളെല്ലാം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ടി വി നിശാന്ത്, കെ യു രാധാകൃഷ്ണൻ, മനോജ് എ, ഓമന വി കെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നായനാർ ഫുട്ബോൾ അക്കാദമിയുടെ പുതിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ലീഗ് ചാമ്പ്യന്മാരായ അക്കാദമിയുടെ ടീമിനുള്ള അനുമോദനവും തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഹാളിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നായനാർ ഫുട്ബോൾ അക്കാദമിയുടെ പുതിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ലീഗ് ചാമ്പ്യന്മാരായ അക്കാദമിയുടെ ടീമിനുള്ള അനുമോദനവും തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. ഊർജസ്വലരായ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടേണ്ട അവസരങ്ങളിലൊന്നും തന്നെ വേണ്ട പോലെ ഇന്ത്യൻ ഫെഡറേഷൻ ഇടപെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി നമ്മുടെ ഇതേപോലെ തന്നെ പഴയ ഇവിടുന്ന് പിരിച്ചുവിടപ്പെട്ട കോച്ചാണെങ്കിലും അദ്ദേഹം പറയുന്നതിന് കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചു കിടക്കുകയാണ്. പ്രസിഡന്റ് വി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ മാസ്റ്റർ, വി പി പി അബ്ദുൽ ഖാദർ, ടി ബാബു, കോച്ച് ഗണേശൻ, അക്കാദമി ട്രഷറർ ടി വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയെ തുടർന്ന് പയ്യന്നൂരിൽ രണ്ട് വീടുകൾ തകർന്നു. പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കിയിൽ കുഞ്ഞിക്കണ്ണന്റെ വീടുമാണ് തകർന്നത്. വീടുകൾ സന്ദർശിച്ച് നഗരസഭാ അധികൃതർ.
പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിച്ച സാന്ത്വന കേന്ദ്രം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. സാന്ത്വന കേന്ദ്രം ആരംഭിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്. മഴ പെയ്ത് ദിവസങ്ങളായി വെള്ളം കെട്ടി നിന്നതോടെ ജോലി ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലായി ചെറുകുന്ന് പുന്നച്ചേരിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാർ. വെള്ളപ്പൊക്കത്തിന് കാരണമായത് സമീപത്തെ തോട്ടിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതിനാൽ. കാർഷിക വൈവിധ്യം അടുത്തറിയാൻ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ സംഘം ഏഴോത്തെത്തി. ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെട്ട 30 അംഗ സംഘമാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച് കൈപ്പാട് കൃഷി ഉൾപ്പെടെ മനസ്സിലാക്കിയത്. കക്കൂസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകിപ്പരക്കുന്നു. തൃക്കരിപ്പൂർ കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചു. കിടത്തി ചികിത്സ നിർത്തിവച്ചത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർവെള്ളം പരിശോധിക്കാൻ നിർദ്ദേശിച്ചതോടെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.